ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട് ശ്യാം ഈ ദുരന്ത മുഖത്തെത്തി ദുരന്തം ബാധിച്ച മനുഷ്യരെ നേരിൽ കണ്ട് അവരോട് സംസാരിച്ച് മടങ്ങിപ്പോയ പ്രധാനമന്ത്രിയാണ് ഇതുവരെയും കേരളത്തിനൊരു സഹായം കിട്ടിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് കേരളത്തെ സഹായിക്കൂ എന്ന് ഹൈക്കോടതി വരെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അല്ലേ റോഷനി അങ്ങനെ തന്നെയാണ് ഇന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധ സ്വീകരിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഇക്കാര്യം കോടതി ആവശ്യപ്പെട്ടത് അതായത് വയനാടിനെ സഹായിക്കൂ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ വയനാട്ടിനെ വയനാടിനെ സഹായിക്കാൻ വയനാടിനെ വീണ്ടെടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശനാണ് എ ആർ എൽ സുന്ദരേശനോടാണ് ഇക്കാര്യം പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല താങ്കളുടെ ഓഫീസിൻ്റെ അധികാരം കൂടി അതിനുവേണ്ടി ഉപയോഗിക്കൂ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ രഞ്ജിത്ത് തമ്പാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കാരണം പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും കേരളത്തിന് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഇതുവരെയും ധനസഹായമായി ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് രജിത് തമ്പാൻ ഹൈക്കോടതി അറിയിച്ചത് അതിനൊപ്പം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും വരെയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ടെന്ന കാര്യവും കൂടി രജിത് തമ്പാൻ അറിയിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന കേന്ദ്ര സർക്കാരിനോട് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി നിർദ്ദേശിച്ചത് ആ സമയപരിധി അടുത്ത വെള്ളിയാഴ്ച അവസാനിക്കും കേരളം നൽകിയ മെമ്മോകാണ്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യമാണ് അതായത് കേരളത്തിന് ധനസഹായം നൽകാൻ വേണ്ടി എന്തെല്ലാം നടപടികൾ എന്നാണ് കേന്ദ്ര സർക്കാർ അടുത്ത ആഴ്ച അറിയിക്കേണ്ടത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ പരാമർശത്തെ നമ്മൾ കാണാൻ ഹൈക്കോടതി വീണ്ടും കേരളത്തിന് വേണ്ടി ഒരു രൂപ പോലും നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാർ എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ് കേരളത്തിനു വേണ്ടി വയനാടിനു വേണ്ടി എന്തെങ്കിലും വയനാടിനെ വീണ്ടെടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുന്നത് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്